ഹായ്, വെൽക്കം ടു പെബിൾസ്. കേരള പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഫിസിക്സിൽ മെയിനായിട്ട് നോക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫോഴ്സ് അല്ലെങ്കിൽ ബലം. എന്താണ് ബലം? അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. അപ്പോൾ ഒരു ഫോഴ്സ് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോഴ്സ് എന്നതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും? നമുക്കൊരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റ് ആണ് എന്ന് വിചാരിക്കുക. ഈ ഒരു ഒബ്ജക്റ്റിന് ഒരു സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അത് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ അത് റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് ആവാം. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഉണ്ടാവും, അതായത് ഇതിനൊരു അവസ്ഥ. അപ്പോൾ ഇത് ഒന്നെങ്കിൽ മൂവ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് ആവാം. അതേപോലെ നമുക്കറിയാം എല്ലാ ഒബ്ജക്റ്റിനും അതിൻ്റേതായിട്ടൊരു ഷേപ്പ് ഉണ്ട്. ഷേപ്പ് അതിൻ്റേതായ ഒരു ആകൃതി, ഒന്നെങ്കിൽ ഒരു സ്പെറിക്കൽ ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ക്യൂബിക്കൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആവാം. അപ്പോൾ അങ്ങനെ അതിൻ്റേതായ ഒരു ആകൃതി ഉണ്ടാവും എല്ലാ ഒബ്ജക്ട്സിനും. പിന്നെ എന്തുണ്ടാവും? ഈ ഒബ്ജക്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും, ഒരു പ്രത്യേക ദിശയിലായിരിക്കും എല്ലാ ഒബ്ജക്റ്റും മൂവ് ചെയ്യുക. അപ്പോൾ ഇതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തറിയാം, ഇതൊരു മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇതിന് എന്തുണ്ടാവും? ഒരു സ്പീഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വേഗത ഉണ്ടാവും, ഒരു പ്രത്യേക വേഗതയിലായിരിക്കും ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനൊരു സ്റ്റേറ്റ് ഉണ്ട്, ഷേപ്പ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും, സ്പീഡ് ഉണ്ടാവും. അപ്പോൾ ഇത് റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് ആണെങ്കിലും മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണെങ്കിലും ഇത്രയും ഒരു എലമെൻസ് നമ്മൾ കൺസിഡർ ചെയ്യും ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട്. ഈ ഇത്രയും എലമെൻസിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരണം, അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു ബലം, ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത്രയും എലമെൻസിന് അല്ലെങ്കിൽ ഫാക്ടേഴ്സിന് ഒരു മാറ്റം വരുന്നുള്ളൂ. അത് തന്നെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് റെസ്റ്റിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അത് തന്നെയാണ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞു മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ റെസ്റ്റ് കൊണ്ടുവരണമെങ്കിൽ, റെസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫോഴ്സ് എന്നുള്ളത് മോഷനും, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ചലനവുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. അപ്പോൾ ഫോഴ്സ് ആൻഡ് മോഷൻ, അതായത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബലവും അതിൻ്റെ ചലനവും വളരെ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഫിസിക്സിൽ തന്നെ വളരെ വാസ്റ്റായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോഴ്സ് ആൻഡ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ ഐസക് ന്യൂട്ടൺ ആണ്. അപ്പോൾ ഈ ഫോഴ്സ് എന്ന ടോപ്പിക്, അല്ലെങ്കിൽ ഫിസിക്സിൽ ഫോഴ്സ് ആൻഡ് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പഠിക്കുമ്പം ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് സയൻറ്റിസ്റ്റ് ഐസക് ന്യൂട്ടൺ. അദ്ദേഹത്തെ പറ്റി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഐസക് ന്യൂട്ടനെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, അദ്ദേഹം ജനിച്ച വർഷവും മരിച്ച വർഷവും നമ്മൾ അറിഞ്ഞിരിക്കണം. 1643 അദ്ദേഹം ജനിച്ചത്, 1727 അദ്ദേഹം മരിച്ചത്. അപ്പോൾ 1643-1727 എന്നുള്ള ഈ ഒരു ഇയർ നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മാത്തമാറ്റിക്സിൽ ഒരു മെയിൻ, ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ് കാൽക്കുലസ് എന്ന് പറയുന്ന ബ്രാഞ്ച്. ആ കാൽക്കുലസ് എന്ന് പറയുന്ന ബ്രാഞ്ച് രൂപകൽപ്പന ചെയ്തത് ഇദ്ദേഹമാണ്. മാത്തമാറ്റിക്സിലെ ഒരു മെയിൻ ബ്രാഞ്ചാണ് കാൽക്കുലസ് എന്ന് പറയുന്നത്. അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഐസക് ന്യൂട്ടനാണ്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു ഫോഴ്സ് ആൻഡ് മോഷൻ എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡി നടത്തിയിട്ടുള്ള അദ്ദേഹമാണെന്ന്. അപ്പോൾ മോഷനെ ബേസ് ചെയ്തിട്ട് ലോസ് ഓഫ് മോഷൻ ഉണ്ട്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ആരാണ്? ഐസക് ന്യൂട്ടനാണ് അത് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ലോസ് ഓഫ് മോഷൻ അത് കൊണ്ടുവന്നതും സർ ഐസക് ന്യൂട്ടനാണ്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൈനാമിക്സിലെ ഏറ്റവും
അടിസ്ഥാന ഗ്രന്ഥമായി നമ്മൾ കണക്കാക്കുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഒരു ഗ്രന്ഥം രചിച്ചിരിക്കുന്നതും ഇദ്ദേഹമാണ്. എന്താണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക? അപ്പൊ ഇതാണ് ഡൈനാമിക്സിലെ ഏറ്റവും അടിസ്ഥാനമായ ഗ്രന്ഥം എന്ന് കണക്കാക്കപ്പെടുന്ന ബുക്കാണ്. അതായത് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ഇത് രചിച്ചിരിക്കുന്നത് ഐസക് ന്യൂട്ടൺ ആണ്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട, നമുക്ക് ഐസക് ന്യൂട്ടൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്? നമ്മുടെ ഭൂമിയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊരു സംഭവമുണ്ട് എന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ചതാരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊരു ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മുടെ ഭൂമിയിലുണ്ട് എന്ന് ആദ്യം കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ലോ, എന്താണ് ഗ്രാവിറ്റേഷണൽ ലോ എന്ന് കൊണ്ടുവന്നതും ഐസക് ന്യൂട്ടൺ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ഐസക് ന്യൂട്ടൺ എന്ന സയൻറ്റിസ്റ്റിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഐസക് ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. ഈ ലോസ് ഓഫ് മോഷനും ഫോഴ്സും തമ്മിൽ റിലേഷൻ ഉണ്ട്. എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് ഈ ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നതും ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നതും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനും സെക്കൻഡ് ലോ ഓഫ് മോഷനും. ഒന്നാം ചലന നിയമം എന്താണ് പറയുന്നത് നോക്കാം. ഒരു അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം ഒരു ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടരുന്നതാണ്. അപ്പോൾ എന്താണ്? An object remains in a state of rest or of uniform motion in a straight line unless compelled to change that state by an applied force. അപ്പോൾ എന്താണ്? നമ്മൾ ഫോഴ്സ് ആദ്യം പറഞ്ഞിരുന്നു. നമ്മൾ ഒരു ബോഡി മൂവ് ചെയ്യിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ മൂവ് ചെയ്യുന്ന ബോഡീനെ റെസ്റ്റിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷനും പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷനാണ് ഫോഴ്സിൻ്റെ എക്സാക്ട് ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം ഒരു ഓബ്ജക്റ്റ് ആ ഓബ്ജക്റ്റ് നിൽക്കുന്ന അതേ സ്റ്റേറ്റിൽ, അതായത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ അതിൻ്റെ യൂണിഫോം മോഷനിലോ തന്നെ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ എന്ത് പ്രയോഗിച്ചില്ലെങ്കിൽ, ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, അതാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷന് ഫോഴ്സുമായിട്ടുള്ള റിലേഷൻ വരുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് മോഷനാണ് ഫോഴ്സിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണ് പറയുന്നത്. ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബലം അതിൻ്റെ പിണ്ഡത്തിൻ്റെയും, പിണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ മാസ് ആണ്, അതിനുണ്ടാകുന്ന ത്വരണത്തിൻ്റെയും അതായത് ആക്സിലറേഷൻ്റെയും ഗുണന ഫലമാണ്. അപ്പം എന്തായി? ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്? ഏത് ഓബ്ജക്റ്റിലാണോ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നത്, ആ ഒരു ഓബ്ജക്റ്റിൻ്റെ മാസിനെയും ആ ഫോഴ്സ് കൊടുക്കുന്നത് കാരണം അവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസിൻ്റെയും ആക്സിലറേഷൻ്റെയും ഗുണന ഫലം പ്രൊഡക്റ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫോഴ്സ് F ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് എഴുതാം. അപ്പോൾ F ഈക്വൽ ടു MA എന്നുള്ള ഇക്വേഷൻ എവിടെ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നു? സെക്കൻഡ് ലോ, അതായത് ന്യൂട്ടൺസ് രണ്ടാം ചലന നിയമമാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലോസ് ഓഫ് മോഷൻ ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോയിൽ നമുക്ക് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായി, സെക്കൻഡ് ലോയിൽ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? മാസ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ മാസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? kg. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാകാം? kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള ഒരു യൂണിറ്റ് ആണ് ഫോഴ്സിന് വരുന്നത്. ഇനി അത് തന്നെ SI യൂണിറ്റിൽ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് എന്ന് പറയും. അപ്പോൾ ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇനി CJS യൂണിറ്റ് എന്ത് വരും? ഇത് SI യൂണിറ്റ് ആണ്. ഇനി CJS യൂണിറ്റ് എന്ത് വരും? ഡൈൻ ആണ്. അപ്പോൾ CJS യൂണിറ്റ് വരുന്ന ഡൈനും SI യൂണിറ്റ് ന്യൂട്ടണും ആണ് വരുന്നത്. ഇനി ഇത് തമ്മിൽ എന്താണ് റിലേഷൻ? അതായത് ന്യൂട്ടണും CJS യൂണിറ്റായ ഡൈനും തമ്മിൽ എങ്ങനെ റിലേറ്റഡ് ആണ്? 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ ആണ്.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ലോസ് ഓഫ് മോഷൻ എങ്ങനെയാണ് ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് ലോ ആണ് ഫോഴ്സിനുള്ള ഇക്വേഷൻ നമുക്ക് തരുന്നത്, ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്താണ്, CGS യൂണിറ്റ് എന്താണ്, 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ. അപ്പോൾ എന്താണ് അതായത് SI യൂണിറ്റും CGS യൂണിറ്റും തമ്മിൽ, ഫോഴ്സിൻ്റെ SI യൂണിറ്റും CGS യൂണിറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത്, ഇത്രയും നമ്മൾ ഫോഴ്സിൻ്റെ യൂണിറ്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം. ഇനി നമ്മൾ കണ്ടു ഇവിടെ ഫസ്റ്റ് ലോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അസന്തുലിതമായ ബാഹ്യബലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഈ അസന്തുലിതമായ ബലം അല്ലെങ്കിൽ സന്തുലിതമായ ബലം? അപ്പം അങ്ങനെ രണ്ട് ഫോഴ്സസ് ഉണ്ട് നമുക്ക് മനസ്സിലാവും, ഒന്ന് അസന്തുലിതമായ ബലം, പിന്നൊന്ന് സന്തുലിതമായ ബലം. അപ്പോൾ സന്തുലി നമ്മൾ അതിന് പറയുന്ന ബാലൻസ്ഡ് ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയും. നമുക്ക് മെയിനായിട്ടൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും വടംവലി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വടംവലിയിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഒരു കയർ അല്ലെങ്കിൽ ഒരു വടം ഉണ്ടാവും, അത് രണ്ട് സ്ഥലത്ത് നിന്നും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വലിക്കും. അപ്പോൾ അതിനകത്ത് രണ്ട് ഭാഗത്തു നിന്നും ഈക്വൽ ഫോഴ്സ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ കയർ അല്ലെങ്കിൽ ആ വടം അങ്ങനെ തന്നെ ആ പൊസിഷനിൽ നിൽക്കുകയാണ് ചെയ്യുക, അങ്ങോട്ട് മൂവ് ചെയ്യില്ല, ഇങ്ങോട്ട് മൂവ് ചെയ്യില്ല. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് എന്താണ് വരുന്നത്, ഈക്വൽ ഫോഴ്സ് വരുമ്പോൾ ഈ വടത്തിന് ആ പൊസിഷനിൽ നിന്ന് മാറ്റം വരുന്നില്ല. നേരെ മറിച്ച് ഒരു ഭാഗത്ത് ഫോഴ്സ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ആ ഭാഗത്തെ ആൾക്കാർ ജയിക്കുന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക് കയർ നീങ്ങുന്നത് കൊണ്ടാണ് അവർ ജയിക്കുന്നത്. അപ്പോൾ എന്തായി, ആ ഭാഗത്ത് ഫോഴ്സ് അധികമായി, അപ്പോൾ ആ ഡയറക്ഷനിൽ ആ കയർ നീങ്ങിപ്പോയി. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു രണ്ട് ഭാഗത്തും ഈക്വൽ ഫോഴ്സസ് വരുന്നതുകൊണ്ട് വടം നീങ്ങുന്നില്ല എന്ന്, അതാണ് സന്തുലിത ബലം, ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്നും ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് വരുമ്പോൾ അതിനും ക്യാൻസലായി പോവുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ബോഡിക്ക് ഒരു മോഷനും സംഭവിക്കുന്നില്ല. ഇനി ഒരു ഭാഗത്ത് ഫോഴ്സ് കൂടുന്ന സമയത്ത് ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലേക്ക് ആ ബോഡി മൂവ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടെ വരുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സ്, അതായത് അസന്തുലിതമായ ബലം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഒരു അസന്തുലിതമായ ബാഹ്യബലം എന്ന് ആ ലോയിൽ പറയാൻ കാരണം, ഒരു അസന്തുലിത ബലം, അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഒരു ബോഡി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ബാലൻസ്ഡ് ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ബോഡിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പം ഒരു ബോഡീനെ ചലിപ്പിക്കാൻ, ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിവുള്ളത് അസന്തുലിതമായ ബലത്തിന് മാത്രമാണ്. സന്തുലിത ബലം, ബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ കൊടുത്താൽ അതിന് ആ ബോഡിക്ക് ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പം അത്രയാണ് നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇനി നമുക്ക് അറിയേണ്ടത്, നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുന്നതും അല്ലാതെയും ഇൻഡയറക്റ്റ് ആയിട്ടും വരുന്ന ഒരുപാട് ഫോഴ്സസ് നമ്മുടെ നേച്ചറിലുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, ഫോഴ്സസ് ഇൻ ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കിൽ നമ്മളതിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫോഴ്സസ് ഇൻ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ രണ്ട് ക്ലാസിഫിക്കേഷൻസ് എടുക്കാം. ഒന്ന് കോൺടാക്ട് ഫോഴ്സസ്, അടുത്തത് നോൺ കോൺടാക്ട് ഫോഴ്സസ്. അപ്പം ഇങ്ങനെ മേജർ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ നേച്ചറിലുള്ള എല്ലാ ഫോഴ്സസിനും കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോൺടാക്ട് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ സമ്പർക്ക ബലം എന്ന് പറയും. അതേപോലെ തന്നെ നോൺ കോൺടാക്ട് ഫോഴ്സസ് നമ്മൾ സമ്പർക്കരഹിത ബലം എന്ന് പറയും. അതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വരുന്നത് വിസ്കസ് ഫോഴ്സ്, പിന്നെ നമുക്ക് വരുന്ന സർഫസ് ടെൻഷൻ, സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രതല ബലം എന്ന് പറയും. പിന്നെ വരുന്നത് ഇലാസ്റ്റിക് ഫോഴ്സ്, അതിനെ നമ്മൾ വലിവു ബലം എന്ന് പറയും. പിന്നെ വരുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതിനെ ഘർഷണ ബലം എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇത്രയാണ് കോൺടാക്ട് ഫോഴ്സസിനകത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കുന്ന നാല് ഫോഴ്സസ് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നാല് ഫോഴ്സസ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഇത്രയാണ്. ഇനി എന്താണ് നോൺ കോൺടാക്ട് ഫോഴ്സസ്, അതിനകത്ത് വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ന്യൂക്ലിയർ ഫോഴ്സ്. അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും, വൈദ്യുത കാന്തിക ബലം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ നമ്മൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ഫോഴ്സാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് ഗുരുത്വാകർഷണ ബലം. അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് കോൺടാക്ട് ഫോഴ്സസിലും നോൺ കോൺടാക്ട് ഫോഴ്സസിലും വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഫോഴ്സസ്. അപ്പോൾ എന്താണ് ഈ കോൺടാക്ട് ഫോഴ്സ് നോൺ കോൺടാക്ട് ഫോഴ്സ് എന്ന് അറിഞ്ഞിരിക്കണം. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത് എന്ന്. ഇപ്പം നമ്മളൊരു ഒബ്ജക്റ്റിനെ നേരിട്ട് നമ്മളൊരു പുഷ് ചെയ്യുക അല്ലെങ്കിൽ പുള്ളി ചെയ്യുക ചെയ്യണം, നമ്മൾ തന്നെ അതിനെ തള്ളുക നീക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ്. അങ്ങനെ ഡയറക്റ്റ് കോൺടാക്ട് വഴി നമ്മൾ ചെയ്യുന്ന ഫോഴ്സസിന് എന്ത് ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊടുക്കും, കോൺടാക്ട് ഫോഴ്സസ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ കൊടുക്കും. ഇതിനകത്ത് എല്ലാം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതൊക്കെ ഡയറക്റ്റായിട്ട് വരുന്ന അപ്ലിക്കേഷൻ, ഫോഴ്സിൻ്റെ അപ്ലിക്കേഷനാണ്. ഇനി നോൺ കോൺടാക്ട് ഫോഴ്സസിനകത്ത് ഏറ്റവും വലിയ എക്സാമ്പിൾ എടുക്കാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെ എടുക്കാം. നമുക്കറിയാം ഇപ്പോൾ ഒരു തെങ്ങിന്ന് തേങ്ങ വീഴുന്നത്, നമ്മളത് പറിക്കാതെ അത് തനിയെ വീഴുകയാണെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് ഫോഴ്സാണ്. നമ്മൾ നേരിട്ട് നമ്മളിപ്പോൾ അത് പറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുത്തിട്ടാണ്, കോൺടാക്ട് ഫോഴ്സാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ തനിയെ ഒരു തേങ്ങ താഴേക്ക് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് ഫോഴ്സ് അവിടെ അപ്ലൈ ആവുന്നുണ്ട്. അപ്പോൾ അവിടെ നോൺ കോൺടാക്ട് ഫോഴ്സാണ് വരുന്നത്. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയാണ് ആ തേങ്ങ താഴേക്ക് വീഴുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ എന്താണ്, നോൺ കോൺടാക്ട് ഫോഴ്സാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കോൺടാക്ട് ഫോഴ്സസ് നോൺ കോൺടാക്ട് ഫോഴ്സസ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനിൽ ഫോഴ്സസ് വരുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്, ഏറ്റവും ശക്തി കൂടിയ ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ന്യൂക്ലിയർ ഫോഴ്സാണ്. അതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്. ഇനി ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്, ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സ് ഏതാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ, അത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ എന്താണ്, ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ന്യൂക്ലിയർ ഫോഴ്സും ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണിതൊക്കെ. ഏറ്റവും ശക്തി കൂടിയ ഫോഴ്സ് ഏതാണ്, ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സ് ഏതാണെന്നൊക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫോഴ്സസ് ഇൻ ദ യൂണിവേഴ്സിൽ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു എന്താണ് ഫോഴ്സ് എന്ന് പഠിച്ചു, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, എഫ് ഈക്വൽ ടു എം എ എന്നാണ്. അപ്പോൾ അതിൻ്റെ സി ജി എസ് യൂണിറ്റ്, എസ് ഐ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ്, ഡൈൻ ആണ്, അതൊക്കെ പഠിച്ചു. അത് തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. കൂടാതെ ഐസക് ന്യൂട്ടനെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കി. ആൻഡ് അതിന് പുറമേ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻസ്, അതെ അതിന് പുറമേയുള്ള ക്ലാസിഫിക്കേഷൻ, ബാലൻസ്ഡ് ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ്, അതെന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോഴ്സസ് എന്നുള്ള ജനറൽ ടോപ്പിക്കിനകത്ത് വരുന്ന കാര്യങ്ങൾ.